പ്രിയപ്പെട്ടവരെ, യായിറോസ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വളരെ ബദ്ധപ്പെടുകയാണ്. അങ്ങനെ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, യായിറോസേ, ഒരു കാര്യം പറയാനാ, നീ ഇങ്ങോട്ടൊന്ന് വരാവോ? ആ യായിറോസിനെ മാറ്റി നിർത്തി അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നല്ല, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി, ഇനിയും യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. യേശുവിന് ഇതൊരു ബുദ്ധിമുട്ടാണോ, യേശുവിന് ഇതൊരു ബുദ്ധിമുട്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം യായിറോസിനോട് എന്താ യേശു പറഞ്ഞെന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. യായിറോസിനോട് എന്താ പറഞ്ഞത്? യായിറോസേ, ഭയപ്പെടണ്ട, കുഞ്ഞു മരിച്ചുപോയി, പക്ഷെ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന്. അതിൻ്റെ അർത്ഥം, ഞാൻ ഈ കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള കാര്യമൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് നീ ഭയപ്പെടാതിരുന്നാൽ മതി, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിന് ഇതൊരു ബുദ്ധിമുട്ടല്ല, പക്ഷെ യേശുവിന് ഇത് ബുദ്ധിമുട്ടാകും. എപ്പോഴാണെന്നറിയാവോ? യേശു കാര്യമാക്കാത്ത ഈ കാര്യം യായിറോസ് കാര്യമാക്കിയാൽ അത് യേശുവിന് ബുദ്ധിമുട്ടാകും. കർത്താവ് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും പലയിടത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ജനത്തിന്റെ അവിശ്വാസ നിമിത്തം. അതുകൊണ്ട് അതുപോലെ യായിറോസേ, നീ അവിശ്വസിക്കാതിരുന്നാൽ മാത്രം മതി, ഇതൊന്നൊരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കാര്യമാക്കാത്ത ഒരു കാര്യങ്ങളും നമ്മൾ കാര്യമാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളില്ലേ, കർത്താവ് അത് കാര്യമാക്കിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പ്രയാസങ്ങളില്ലേ, കർത്താവിനതൊരു വിഷയമല്ല. ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇന്നും വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്കടുത്തു വരുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന ഞങ്ങളുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ആശ്വാസദായകനായ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കൃപകൾ അനുഭവിച്ചറിയുവാൻ അങ്ങ് അനുവദിക്കണമേ ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.